ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ശർക്കര ജിലേബിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീട്ടിൽ ദോശമാവൊക്കെ ബാക്കി വരുമ്പോൾ നമുക്കിതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ശർക്കര ജിലേബി തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തിട്ടേക്കണം. ഓക്കെ, ഇനി വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന മാവാണ്. ഉഴുന്നും പച്ചരിയും ചോറും കൂട്ടി അരച്ചെടുത്തിട്ടുള്ള മാവാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കണം. ഈ മാവൊന്ന് കുറച്ച് തിക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ദോശമാവിൽ ഞാൻ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മൈദയും കൂടെ ചേർക്കുമ്പോൾ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ നോക്കിയിട്ട് ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അധികം ലൂസായാലും നമുക്കിത് ജിലേബിയുടെ ഷേപ്പിൽ ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. ഈയൊരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ മാവ് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഒരുപാട് ലൂസായി തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ മൈദ ഇട്ടിട്ട് ഒന്ന് തിക്കാക്കി എടുത്താൽ മതിയാവും. ഓക്കെ, ഇനി ഞാനിവിടെ 2 ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് മെൽറ്റാക്കി എടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് മാറ്റി വെക്കാം. ഇപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഈ ഒരു കവറിൻ്റെ അടിഭാഗം ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്കിതുപോലെ ജിലേബിയുടെ ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാം. ഒരുപാട് ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടും. അപ്പോൾ ഒരു ഭാഗം റെഡിയാകുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോട് തന്നെ ശർക്കര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ശർക്കര പാനിയും ചെറിയൊരു ചൂടിൽ ഉണ്ടാവണം, അപ്പോഴേ ശർക്കര പാനിയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് വലിച്ചെടുക്കുകയുള്ളൂ. 1 മിനിറ്റ് ഇതിലൊന്ന് ഇട്ട് വെച്ച ശേഷം നമുക്കത് മാറ്റി കൊടുക്കാം. ഇതുപോലെ മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ വീട്ടിൽ ദോശമാവൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അധികം ബുദ്ധിമുട്ടുമില്ല, നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ജിലേബിയാണ്. നമുക്ക് ശർക്കര പാനിക്ക് പകരം ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതിലും ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതിയാവും. നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നല്ല ജ്യൂസി ആയിട്ടുള്ള ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.